റുബിക്സ് ക്യൂബ്, ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആ സോൾവ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിനി എന്തൊക്കെ തിരിച്ചു കഴിഞ്ഞാലും ഇത് ക്ലിയർ ആവത്തില്ല. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പം സോൾവ് അല്ലാത്ത ഒരെണ്ണമാണ്, സോൾവ് അല്ലാത്ത റുബിക്സ് ക്യൂബാണ്. നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു സെൻട്രൽ പോയിൻ്റ് സെലക്ട് ചെയ്യാം. സെൻട്രൽ പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. നമുക്കതിന് വേണ്ടി ഒരു വെള്ള പോയിൻ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. കൂടുതൽ ആൾക്കാർ വെള്ളയാണ് സെലക്ട് ചെയ്യുന്നത്, നമുക്കത് തന്നെ സെലക്ട് ചെയ്യാം. നമ്മൾ ഈ വെള്ള സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒരു ക്രോസ് കൊണ്ടുവരണം, ഇങ്ങനൊരു പ്ലസ് കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് മഞ്ഞയാണ്. ഈ മഞ്ഞയ്ക്ക് ചുറ്റും ഒരു വൈറ്റ് കൊണ്ടുവരാം. ഈ വൈറ്റ് കൊണ്ടുവരുന്ന എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വൈറ്റ് കൊണ്ടുവന്നാൽ നമുക്ക് എളുപ്പമാണ് വെള്ളയ്ക്ക് ചുറ്റും ക്രോസ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് എളുപ്പമാണ്. അതിനുവേണ്ടിയാണ് ഇതിന് ചുറ്റും കൊണ്ടുവരുന്നത്. നമുക്ക് ആദ്യം ഒരു ക്രോസ് കൊണ്ടുവരാം, എല്ലാവർക്കും ചുറ്റും ഒരു ക്രോസ് കൊണ്ടുവരാം. ഇപ്പോൾ എല്ലാവർക്കും ചുറ്റും ക്രോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വൈറ്റിന് ചുറ്റും ആക്കണം. വൈറ്റിന് ചുറ്റിന് ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വൈറ്റിൻ്റെ തൊട്ട് താഴെയുള്ള നിറം ഏതാണെന്ന് നോക്കണം. ഇതിപ്പോൾ ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ ഓറഞ്ചുമായിട്ട് സെയിമായിട്ട് വരുന്നൊരു നിറം സെലക്ട് ചെയ്തതിന് ശേഷം അത് രണ്ട് റൗണ്ട് നമ്മൾ താഴോട്ട് തിരിക്കുക. രണ്ട് റൗണ്ട് താഴോട്ട് തിരിക്കുക. അപ്പോൾ തിരിച്ച് കഴിയുമ്പോൾ ഈ വെള്ളയുടെ സെയിമായിട്ട് വരും. അതിനുവേണ്ടി രണ്ട് റൗണ്ട് തിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഓറഞ്ച് ഈ മഞ്ഞയ്ക്ക് ചുറ്റും സെലക്ട് ചെയ്ത വേറൊരു വെള്ളം എടുക്കാം. അതിന് സൈഡിലുള്ള നിറം നോക്കാം. സൈഡിൽ പച്ചയാണ്. പച്ചയും സെയിമായിട്ട് വരുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം രണ്ട് റൗണ്ട് താഴോട്ട് തിരിക്കും. അത് ആ വെള്ളം താഴെ എത്തി. അടുത്ത ബ്ലൂ ഉണ്ട്, നീലയുണ്ട്. നീലം സെയിമാക്കി രണ്ട് റൗണ്ട് താഴോട്ട് ഇട്ടു. അപ്പോൾ അതും താഴെ വന്നു. അടുത്ത റെഡ് വരും. ലാസ്റ്റ് ആയതുകൊണ്ട് അതോടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ക്രോസ് കിട്ടി. ഈ പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ബാക്കി ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം മഞ്ഞയ്ക്ക് ചുറ്റും കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞയ്ക്ക് ചുറ്റും കൊണ്ടുവന്നാലേ നമുക്ക് എളുപ്പം താണ്ട ഇതേപോലെ ഈ പ്ലസ്സിന് സൈഡിൽ ഉള്ളത് റെഡിയാക്കി താഴോട്ട് ചുറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെ സെയിമായിട്ട് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം മഞ്ഞയ്ക്ക് ചുറ്റും കൊണ്ടുവരുന്നത്. ഇനി അടുത്ത് നമുക്ക് ശരിയാക്കാനുള്ളത് ഈ കോർണർ പീസുകളാണ്, ഈ മൂലയ്ക്കുള്ള. അത് ശരിയാക്കുന്നതിന് വേണ്ടി നമ്മളിത് ബോട്ടായിട്ട് വിളിക്കുക. നമ്മുടെ ബോട്ടാണോ അത്? നമ്മൾ ആദ്യം റെഡിയാക്കുന്നത് ചെവിടാണ്. ചെവിട് റെഡിയാക്കുന്നതിന് വേണ്ടി അടുത്ത് നമ്മളൊരു വെള്ളയുള്ളത് സെലക്ട് ചെയ്യുക. ഈ കോർണർ പീസുകളിൽ വെള്ള വരുന്നത്. ഇപ്പം ഇവിടെ ഒരു വെള്ളയുണ്ട്. ഈ വെള്ളയ്ക്ക് സൈഡിൽ വരുന്ന നിറം നോക്കുക, സൈഡ് റെഡാണ്. അപ്പോൾ ആ റെഡ് കറക്റ്റായിട്ട് സെൻറ്ററിൽ റെഡ് വരുന്നത് എവിടെയാണെന്ന് നോക്കണം. നമ്മൾ അവിടെ കൊണ്ട് വെക്കുക. അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം അതിന് തൊട്ടടുത്തുള്ള നിറം ഏതാണെന്ന് നോക്കണം. ആ വെള്ള കഴിഞ്ഞ് നമ്മൾ റെഡാണ് നോക്കിയത്. ആ റെഡിൻ്റെ അടുത്ത നിറം ഏതാണെന്ന് നോക്കണം. ഇതിപ്പോൾ ബ്ലൂ ആണ്. ബ്ലൂ നോക്കണം. നമ്മളിതിങ്ങനെ റെഡി അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള നിറം ഏതാണെന്ന് നോക്കണം. ഇവിടെയും ബ്ലൂ ആണ്, ഇതും ബ്ലൂ ആണ്. ഇപ്പം നമുക്കിത് ഈ പീസ് ഇവിടെ തന്നെ വരേണ്ടതാണ്, ഈ ബോട്ടത്തിൽ തന്നെ വരേണ്ടതാണ്, ചവിട്ടിൽ വരേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ തന്നെ കറക്റ്റായിട്ട് വെക്കാം. അതിനുവേണ്ടി നമ്മൾ നമ്മളെ നേരെ പിടിച്ച് മുമ്പോട്ട് തിരിക്കുക, പിന്നെ ഇടത്തോട്ട് തിരിക്കുക, വീണ്ടും താഴോട്ട് തിരിക്കുക. താഴോട്ട് തിരിച്ചു കഴിഞ്ഞ് ആ പീസ് അവിടെ വരും. ഇനി അടുത്ത നോക്കുക. അടുത്ത വൈറ്റുള്ളത് അടുത്ത റെഡുണ്ട്, ഗ്രീനുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഏതാണ് നോക്കണം, സൈഡിൽ റെഡാണ്. അപ്പോൾ റെഡുള്ളിടത്തോട്ട് നമ്മൾ തിരിച്ചു വെക്കുക. റെഡുള്ളിടത്തോട്ട് തിരിച്ചു വെച്ച് റെഡിയാണ്. ഈ നിറം ഇവിടുത്തെ തന്നെ ആണ്. ഇത് വൈറ്റ് ചവിട്ടി വരണ്ട. വൈറ്റാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അടുത്ത നിറം നോക്കണം. അടുത്ത നിറവും കൂടെ നോക്കുക. അടുത്ത നിറം നോക്കുമ്പോൾ ഗ്രീനാണ്, പച്ചയാണ്. പച്ച ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ റെഡും ഗ്രീനും ഈ ചവിട്ടിൽ നിറം തന്നെയാണ്. ഇവിടെ ഗ്രീനും ഇവിടെ റെഡും. അപ്പോൾ ഇത് ഇവിടുത്തെ തന്നെയാണ്. അങ്ങനെ ആണെങ്കിൽ ഇത് ഇതേപോലെ സെൻട്രൽ പീസിന് നേരെ വെക്കുക. ഇത് ഇവിടുത്തെ തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട, നേരെ പിടിച്ചതിന് മുമ്പോട്ട് തിരിക്കുക, ഇത് ബാക്കിലോട്ട് തിരിക്കുക. ആ റെഡ് ഉള്ളിടത്ത് ബാക്കിലോട്ട് തിരിച്ച് താഴോട്ട് വെക്കുക. താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ നിറം അവിടെ വരും. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാൻ സിമ്പിളാണ്. ഇതേപോലെ എല്ലാ നിറം നമ്മൾ ഇതേപോലെ കറക്കി നോക്കുക. കറക്കി നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ പച്ച ഇപ്പുറത്താണ്, അതേപോലെ വെക്കുക. ഇതിപ്പം നമ്മുടെ ബോട്ടം അടിയിലെ പീസ് ഫുള്ള് റെഡി ആയിട്ടുണ്ട്, അതിന് ചുറ്റും ക്ലിയർ ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ലെയറാണ്, രണ്ടാമത്തെ ലെയറാണ് ശരിയാകേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ലൈൻ ഉണ്ടാക്കുക.
നമുക്കൊരു ലൈൻ മൂന്ന് പീസും സെയിമായിട്ടുള്ള നിറം വരണം. സെയിമായിട്ടുള്ള നിറം ഇങ്ങനെ കറക്കി നോക്കുക, എവിടെയെങ്കിലും കിട്ടും. ഇതിപ്പോൾ സെയിമായിട്ടുള്ള നിറം കിട്ടിയിട്ടുണ്ട്. നിറം കിട്ടിയാൽ മാത്രം പോരാ, ഇതിൻ്റെ ടോപ്പിലെ നിറം ഒരിക്കലും യെല്ലോ ആവരുത്. ഈ ലൈൻ്റെ ടോപ്പിലുള്ളത് ഒരിക്കലും യെല്ലോ ആവരുത്. ഇതിപ്പോൾ യെല്ലോ അല്ലാത്തൊരു പീസാണ്. ഇതിപ്പോൾ ലൈൻ കിട്ടി, ഇവിടെ റെഡ്. ഈ റെഡ് ഏത് സൈഡിലാണ് വരേണ്ടതെന്ന് നോക്കണം. ലെഫ്റ്റിലാണോ ഇവിടെ റൈറ്റിലാണോ വരേണ്ടതെന്ന് നോക്കണം. നോക്കിയപ്പോൾ ഇത് ലെഫ്റ്റിലാണ് വരേണ്ടത്. ഈ ബ്ലൂ ഈ സൈഡിൽ വരേണ്ടതാണ്. ഈ റെഡ് റെഡ് ഈ സൈഡ് ഈ പീസ് ഇവിടുത്തെ അല്ല, ഇത് യെല്ലോ മേളത്തെയാണ്. അപ്പോൾ ഈ പീസ് ഇവിടെ വരേണ്ടതാണ്. അതിനു വേണ്ടി നമ്മൾ നേരെ പിടിക്കും. നമ്മുടെ നേരെ പിടിച്ചതിന് ശേഷം ഈ ടോപ്പ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് തിരിക്കണം. എവിടെയാണോ വരേണ്ടത് ഈ സൈഡിലാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചിട്ട് ഈ ഏത് ഭാഗത്താണോ വരേണ്ടത് അത് മേലോട്ട് തിരിക്കുക. നമ്മൾ തിരിച്ചത് മേളിൽ തിരിച്ചത് തിരിച്ചു വെക്കുന്നു, താഴെ തിരിച്ചത് തിരിച്ചു വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ടോപ്പ് എങ്ങോട്ടാണ് ഈ സൈഡിലോട്ടാണ് വരേണ്ടത് ആ സൈഡിലോട്ട് തന്നെ തിരിക്കുക. പിന്നെ നമ്മുടെ ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തുള്ള ഭാഗം മേലോട്ട് തിരിച്ചിട്ട് നേരെ തിരിച്ചു വെക്കുക. ഈ നമ്മൾ തിരിച്ചത് രണ്ടും ബാക്കിലോട്ട് തിരിച്ചു വെക്കുക. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ബ്ലൂ റെഡ് ഇത് രണ്ട് ഈ പീസ് കറക്റ്റായി. പിന്നെ അടുത്ത നമുക്ക് ഈ റെഡ് ലൈൻ ഉണ്ടാക്കാം. ഇങ്ങനെ ലൈൻ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ഏത് നിറം വേണമെങ്കിലും വെച്ച് നമുക്ക് ചെയ്യാം. മേളിൽ യെല്ലോ വരരുത്. അപ്പോൾ കറക്റ്റായിട്ട് ലൈൻ കിട്ടി. പച്ച ഇപ്പുറത്താണ്, ഗ്രീൻ ഇപ്പുറത്തെ നിറമാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നേരെ പിടിച്ചു, ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചു, ഈ സൈഡ് മേലോട്ട് തിരിച്ച്, വരണ്ട സൈഡ് മേലോട്ട് തിരിച്ചു. നമ്മൾ തിരിച്ചത് ആദ്യത്തെ തിരിച്ച് തിരിച്ച് രണ്ടാമത്തെയും തിരിച്ച് തിരിച്ചു. വീണ്ടും ഈ ടോപ്പ് അങ്ങോട്ട് തന്നെ തിരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് മേലോട്ട് തിരിച്ചു. വീണ്ടും അത് പഴയതുപോലെ കറക്കി വെക്കും. അപ്പോൾ അത് റെഡിയായി. അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം. അടുത്ത ഗ്രീൻ ഉണ്ട്, ഗ്രീൻ റെഡിയാക്കുക. അപ്പോൾ അവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അടുത്ത പീസ് നോക്കാം. അടുത്ത ബ്ലൂ ഉണ്ട്, ബ്ലൂ ഓറഞ്ച്, ഓറഞ്ച് റൈറ്റിലാണ്. അപ്പോൾ ലെഫ്റ്റ് തിരിച്ചു, ഇത് പൊക്കി താഴെ വെച്ചു, വീണ്ടും ഇങ്ങോട്ട് തന്നെ ആക്കുക, തിരിച്ചു വെക്കുക, വീണ്ടും പഴയതുപോലെ വെക്കുക. അപ്പോൾ രണ്ടാമത്തെ ലൈന് എളുപ്പം, രണ്ടാമത്തെ ലൈനാണോ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ടോപ്പാണ്. ടോപ്പ് മുകൾ ഭാഗമാണ്. മുകൾ ഭാഗം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മിക്കവാറും ഇങ്ങനെ ഒരു ലൈനായിരിക്കും കിട്ടുന്നത്. നമ്മളാണ്ട് ഈ മൂന്ന് പീസ് നോക്കിയാൽ മതി. ഈ കോർണർ പീസുകൾ നമ്മൾ അവസാനം ഏത് ചെയ്താലും കോർണർ അവസാനം നോക്കിയാൽ മതി. ഈ മൂന്നെണ്ണം കിട്ടിയോ നോക്കിയാൽ മതി. ഇവിടെ എല്ലാം വന്നാലും വിഷയമില്ല. ഇങ്ങനൊരു പീസ് മൂന്നെണ്ണം കിട്ടിയോ നോക്കുക. ചിലപ്പോൾ ഡോട്ടായിരിക്കും, ചിലപ്പോൾ ലൈനായിരിക്കും. ലൈനാണെങ്കിൽ ഇതിപ്പോൾ അടുത്ത ലൈനായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് കാണിച്ചു തരാം. അടുത്ത് നമുക്ക് ഇങ്ങനെ പീസാണ് കിട്ടി. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പിടിച്ചിരിക്കുന്നത്. നമ്മളത് ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റിലോട്ട് എല്ല് തിരിച്ച്. അതിനുശേഷം ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എടുത്തത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് റൈറ്റ് തിരിക്കുക, ഈ റൈറ്റ് സൈഡ് മേലോട്ട് തിരിക്കുക, ഇത് വീണ്ടും തിരിച്ചിരിക്കുക. നമ്മൾ തിരിച്ചതെല്ലാം പഴയതുപോലെ വെക്കുക. ഇത് തിരിച്ച്, ഇത് നമ്മൾ തിരിച്ച്, ഇത് നേരെ വെക്കുക. ഇപ്പം നമുക്കൊരു ലൈൻ കിട്ടി. ഈ കോർണർ നോക്കണ്ട, ഈ നാല് കോർണർ നോക്കണ്ട, അത് ചിലപ്പോൾ കിട്ടത്തില്ല നമുക്ക്. ഈ ലൈൻ ഈ മൂന്നെണ്ണം കിട്ടിയോ നോക്കിയാൽ മതി. വീണ്ടും നമ്മളിപ്പോൾ തിരിച്ച പോലെ തന്നെ തിരിക്കുക, ഫ്രണ്ട് തിരിക്കുക, ഈ റൈറ്റ് സൈഡ് മേലോട്ട് തിരിക്കുക, ഈ അപ്പും റൈറ്റ് തിരിക്കുക, ഇത് ബാക്ക് തിരിക്കുക, റൈറ്റ് സൈഡ് ബാക്ക് തിരിക്കുക, അപ്പും ബാക്ക് തിരിച്ചതിന് ശേഷം ഈ ഫ്രണ്ട് ബാക്ക് തിരിച്ച് വെക്കും. ഇപ്പം നമുക്കൊരു പ്ലസ് കിട്ടി. ഇതാണ് പ്ലസ്. നമ്മുടെ ഈ രണ്ടെണ്ണം നോക്കണ്ട, ഈ പ്ലസ് മാത്രം നോക്കിയാൽ മതി. ഈ നാല് പീസ് അഞ്ച് പീസ് ഈ രണ്ടെണ്ണം നോക്കണ്ട. അപ്പം നമുക്ക് ഇങ്ങനൊരു പ്ലസ് കിട്ടി. പ്ലസ് കിട്ടിയത് അടുത്ത് നമ്മൾ ശരിയാക്കേണ്ടത് ഈ സെൻറ്ററിലാണ്. ഈ പ്ലസിൻ്റെ ഈ സൈഡിൽ വരുന്ന പീസുകളാണ്. ഇത് ഒരേ ലൈനായിട്ട് കളറ് കറക്റ്റാകണം. അതിങ്ങനെ കറക്കി നോക്കുക. കറക്കി നോക്കുമ്പോൾ നമുക്കൊരു രണ്ടെണ്ണം കിട്ടും. ചിലപ്പം ഫുള്ളും കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ എങ്ങനെയാലും നമുക്ക് രണ്ടെണ്ണം, ഈ പ്ലസ് ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടെണ്ണം നമുക്ക് എങ്ങനെയാലും കിട്ടും. അപ്പോൾ രണ്ടെണ്ണം എങ്ങനെയാലും കിട്ടും. ഇതിപ്പം എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സെൻറ്റർ ഫുള്ളായിട്ട് കിട്ടി. ചിലത് കിട്ടത്തില്ല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ ഈ പറയുന്ന പോലെ ഒരു ട്രിപ്പ് നിങ്ങൾ ചെയ്താൽ മതി. നമുക്ക് കിട്ടും, രണ്ടെണ്ണം കിട്ടും. ഒന്നെങ്കിൽ ഈ സൈഡും ഈ ബാക്ക് സൈഡും, ചിലപ്പോൾ ഈ ഫ്രണ്ട് സൈഡും നമുക്ക് കിട്ടും. ചിലപ്പോൾ കിട്ടുന്നത് ഈ ബാക്ക് സൈഡും ഈ റൈറ്റ് സൈഡും. അപ്പോൾ അങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഒരിക്കൽ ലെഫ്റ്റ് സൈഡിൽ പോയാൽ
ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം ബാക്കിൽ ഒരെണ്ണം റൈറ്റിലും വരുന്നത് വെക്കുക, ഇല്ലെങ്കിൽ ഒരെണ്ണം ബാക്കിൽ ഒരെണ്ണം ഫ്രണ്ടിൽ വരുന്നതായിട്ട് വെക്കുക. അങ്ങനെ വെക്കാവും. അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ പറയുന്ന പോലെ ഒന്ന് തിരിക്കുക, റൈറ്റ് തിരിക്കുക, വീണ്ടും ആ അപ്പ് റൈറ്റ് തിരിക്കുക, ബാക്ക് തിരിക്കുക, വീണ്ടും റൈറ്റ് അപ്പ്, രണ്ട് വട്ടം അപ്പ് റൈറ്റ് തിരിക്കുക, പിന്നെ ബാക്ക് വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പ് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ആയിരുന്നു നിങ്ങൾക്ക് ലൈനായിട്ട് കിട്ടിയിരുന്നെങ്കിൽ, ഒരേ നിറമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ അതിപ്പോൾ വന്നിരിക്കുന്നത് ബാക്ക് സൈഡും റൈറ്റ് സൈഡും ആയിട്ട് ക്ലിയറായിട്ട് കിട്ടും. കിട്ടിയില്ല, ഇങ്ങനെ കറക്കി നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ തിരിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിരുന്നത് ഞാൻ തിരിച്ചത് കൊണ്ട് എനിക്ക് ഈ നിറം ഇവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്. ഇവിടുത്തെ നിറം മിസ്സായിട്ടുണ്ട്. പക്ഷേ അതാണ്ട് ബാക്ക് സൈഡും ഈ റൈറ്റ് സൈഡും എനിക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പം പിടിച്ചിരിക്കുന്നത് മാറിയും തിരിഞ്ഞൊക്കെ ആയിരിക്കും. ഇങ്ങനെ കറക്കി നോക്കിയാൽ മതി, കറക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്, ഈ ഗ്രീനും യെല്ലോയും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ബാക്ക് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് പിടിക്കുക. പിടിച്ചിട്ട് ഇപ്പോൾ തിരിച്ച പോലെ ഒന്നുകൂടെ അപ്പ് റൈറ്റ് തിരിച്ചിട്ട് ബാക്ക് വെക്കുക, വീണ്ടും റൈറ്റ് തിരിച്ചിട്ട് അപ്പ് തിരിച്ച് രണ്ട് വട്ടം റൈറ്റ് തിരിച്ച് ബാക്ക് വെക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അത് ക്ലിയർ അല്ല, പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് നോക്കുക. തിരിച്ച് നോക്കുമ്പോൾ ഇവിടെ കറക്റ്റാണ്, ഇവിടെ കറക്റ്റാണ്, ഈ ഗ്രീനും കറക്റ്റാണ്, എല്ലാം കറക്റ്റായി. നമുക്ക് ആദ്യം കിട്ടിയ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അതൊന്നും ചെയ്തത്, ഇല്ലെങ്കിൽ അങ്ങനെ തിരിക്കണ്ട. ഇപ്പോൾ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോർണർ നാലെണ്ണമാണ് റെഡിയാക്കേണ്ടത്. കോർണർ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഈ പീസുകൾ നോക്കണം. കോർണർ പീസ് ഇവിടുത്തെ തന്നെയാണോ എന്ന് നോക്കണം. നോക്കുന്നതിന് വേണ്ടി ഇതാണ്ട് ഈ കോർണർ, ഈ ബ്ലൂ റെഡ് യെല്ലോ ടോപ്പ് ആ മൂന്ന് നിറവും ഇതിനകത്ത് ഉണ്ടോയെന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ ദാണ്ട ഇവിടുത്തെ നിറം തന്നെയാണ് ഇന്ന്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുക. യെല്ലോ മുകളിലാണ് വരേണ്ടത്, ബ്ലൂ ഈ സൈഡിലാണ് വരേണ്ടത്, റെഡ് ഈ സൈഡിലാണ്. അപ്പോൾ മാറി തിരിഞ്ഞിരിക്കും, പക്ഷേ ഈ സൈഡ് ഇവിടുത്തെ തന്നെയാണ്. അപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യണ്ട. അടുത്ത് നോക്കുക, അടുത്ത ഓറഞ്ച് യെല്ലോ ബ്ലൂ ഇതും ഇവിടുത്തെ തന്നെയാണ്, ഇതും ഇവിടുത്തെ നിറം തന്നെ. ഗ്രീൻ ഓറഞ്ച് യെല്ലോ അതാണ്ട് ഈ രണ്ട് നിറവും യെല്ലോവും എല്ലോ നിറവും. അപ്പോൾ അത് ഇവിടുത്തെ തന്നെ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നിറം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുക. ചിലപ്പോൾ ഈ നിറം ഈ പീസ് ഇപ്പുറത്ത് വന്നിരിക്കും, ഈ പീസ് ഇപ്പുറത്ത് വന്നിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. ഇതിപ്പം അബദ്ധവശാലം റെഡിയായിട്ട് വന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ തിരിക്കുമ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരും, ചിലപ്പം ക്ലിയർ ആവത്തില്ല. ഈ പീസുകൾ മാറിയും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. ഈ ഗ്രീൻ ചിലപ്പം അതാണ്ട് ഇപ്പുറത്ത് കാണാൻ വന്നു, ഈ ബ്ലൂവിൻ്റെ അവിടെ കാണാൻ വന്നിരിക്കും. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. എന്തായാലും നിങ്ങൾക്ക് ഒരു പീസ് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടും, ഒന്നോ രണ്ടോ പീസ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്ന പീസ് ഈ റൈറ്റ് സൈഡിൽ വെക്കുക, നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ പിടിക്കുക. ഇങ്ങനെ തിരിച്ച് പിടിച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ വരുന്നത് അത് നിങ്ങൾ റൈറ്റ് സൈഡിൽ വെക്കുക. വെച്ചതിന് ശേഷം ഇത് റൈറ്റിലോട്ട് തിരിക്കുക, ഇത് അപ്പിലോട്ട് തിരിക്കുക, ഇത് ബാക്ക് തിരിക്കുക, അതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡ് മേലോട്ട് തിരിക്കുക, ഇത് വീണ്ടും റൈറ്റ്, പിന്നെ ബാക്കിൽ വെക്കുക. ഇത് പിന്നെ നമ്മൾ തിരിച്ചതെല്ലാം പഴയതുപോലെ വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പീസുകൾ ഫുള്ളൊന്ന് ചേഞ്ച് ആവും. എനിക്കിതാണ്ട് ഇപ്പം ഈ പീസ് മാറിപ്പോയി, ഈ പീസ് ഇവിടെ അല്ല, ഈ പീസ് ഇവിടെ അല്ല. അതുകൊണ്ട് ഇതിനകത്ത് ഗ്രീൻ വരേണ്ടടുത്ത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. എൻ്റെ പീസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ചെയ്തതാണ്, ഇല്ലെങ്കിൽ എനിക്കത് തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിപ്പോൾ തിരിച്ചുകൊണ്ടാണ് മാറി, ഇത് തിരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടാണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ തിരിക്കണ്ട. ഇതിപ്പം എനിക്ക് മാറിയുണ്ട്, ഞാൻ വീണ്ടും ഒന്നുകൂടെ തിരിക്കുകയാണ്, റെഡിയാക്കാൻ വേണ്ടിയാണ് തിരിക്കുന്നത്. വീണ്ടും ഇപ്പോൾ പറഞ്ഞ പോലെ തിരിച്ചാൽ മതി. ഇതും ബാക്ക് വെച്ച്, ഇതും ബാക്ക് വെച്ച്, നമുക്ക് ആ ഈ നിറം ഇവിടുത്തെ അല്ല, അത് കിട്ടുന്നവരെ അതേപോലെ തിരിക്കുക. ഈ നിറം ഇവിടുത്തെയാണ്, ഗ്രീൻ യെല്ലോ ഓറഞ്ച് ഇവിടുത്തെയാണ്, ബ്ലൂ റെഡ് ഓറഞ്ച് യെല്ലോ ഇവിടുത്തെയാണ്, ഗ്രീൻ റെഡ് യെല്ലോ ഇവിടുത്തെയാണ്, ഓറഞ്ച് ഗ്രീൻ യെല്ലോ ഇവിടെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഇത് ഫുള്ള് കുളമാവും. പക്ഷേ വെറും സിമ്പിൾ സ്റ്റെപ്പാണ്, പക്ഷേ ഒരു വട്ടം നമ്മൾ തിരിക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ഫുള്ള് പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പിടിക്കാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് ഇതിനകത്ത് ഈ കോർണർ പീസ് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ ആ സൈഡ് നിങ്ങളിവിടെ പിടിക്കല്ലേ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ ഈ ബ്ലൂ അതാണ്ട് ഈ സൈഡിൽ തന്നെ വന്ന്, ഓറഞ്ച് ഈ സൈഡിൽ തന്നെ വന്ന്, യെല്ലോ മേളിൽ, അങ്ങനെ കറക്റ്റ് ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ
നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത് റൈഡിലോട്ട് അങ്ങ് തിരിച്ചു വെക്കുക. ഇതിപ്പോൾ ഇങ്ങനെ തിരിക്കല്ലോ, ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. കറക്റ്റായിട്ട് കിട്ടുന്ന സൈഡ് താണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ വരിക. കറക്റ്റാവാത്ത സൈഡ് വേണം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ പിടിക്കാം. എൻ്റെ ഇപ്പോൾ ഒന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഏത് വേണമെങ്കിലും പിടിക്കാം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടി വരണമെന്നുണ്ടെങ്കിൽ അത് ഈ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ആവണം. ഇവിടെ കറക്റ്റ് അല്ലാത്തതേ ഇവിടെ റൈറ്റിൽ വരാവും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ പിടിച്ച് താഴോട്ട് തിരിക്കുക, എന്നിട്ട് ലെഫ്റ്റ് വീണ്ടും അപ്പ് തിരിക്കുക, പിന്നെ റൈറ്റ്. നമ്മൾ ഒന്നാമത്തെ ഇത് കഴിഞ്ഞു, ഇങ്ങനെ തിരിക്കുക. ഈ ഒരൊറ്റ തിരുപ്പേ ഉള്ളൂ. ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മളിവിടെ നോക്കണം, ഇവിടെ യെല്ലോ വന്നു, ഇവിടെ ഈ ലൈൻ കറക്റ്റാവുമെന്ന് നോക്കണം. ഞാൻ കാണിച്ചു തരാം. അടുത്ത് വീണ്ടും അതേപോലെ തിരിക്കുക. ആ ഇത് ഫുള്ള് ക്ലിയർ ആവുന്നവരെ ഇതേ തിരിപ്പ്, താഴോട്ട് ഇടത്തോട്ട് മേലോട്ട് റൈറ്റ് തിരിക്കും. അതാണ്ട് ഈ ലൈൻ ഇവിടെ ഇപ്പോൾ കറക്റ്റായി, കണ്ടോ? യെല്ലോ ഇവിടെ, ഗ്രീൻ ഗ്രീൻ കറക്റ്റാണ്, ഇവിടെ റെഡ് റെഡ് കറക്റ്റാണ്. ഇത് മാത്രം നോക്കിയാൽ, ഈ രണ്ട് പീസുകൾ നോക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് വീണ്ടും ഈ ഫ്രണ്ട് ഇടത്തോട്ട് തിരിക്കുക. നമ്മൾ ഈ തിരുപ്പം, ഈ പിടുത്തം ഇനി വിടല്ലേ, ഇത് നമ്മൾ ഫുള്ള് തിരിക്കല്ലേ, ഈ മേലത്തെ മാത്രം തിരിക്കാവൂ. വീണ്ടും താഴോട്ട് ഇടത്തോട്ട് തിരിച്ച് നമ്മൾ വീണ്ടും മേലോട്ട് തിരിച്ചു, വീണ്ടും റൈറ്റ് തിരിച്ചു. വീണ്ടും ഇത് ശരിയായിട്ടില്ല, ഇവിടെ എല്ലാം വന്നിട്ടില്ല, ഇവിടെ എല്ലാം തെറ്റാണ്. അപ്പോൾ വീണ്ടും അതേപോലെ തിരിക്കുക. ഇത് റെഡി ആവുന്നവരെ നമ്മളിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. ഈ താഴത്തെ ഇത് മറന്നു പോയല്, മേളിൽ കറക്റ്റായെന്ന് പറഞ്ഞ് നമ്മൾ ഈ താഴത്തെ വിടല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഇത് റെഡിയാക്കണം. പിന്നെ താഴോട്ട് ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഇതിപ്പോൾ ഇവിടെ കറക്റ്റായി. ഇനി അടുത്ത് കറക്കി വെക്കുക. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. നമുക്ക് ഫുള്ള് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് സോൾവ് ആയിട്ടുള്ള കിട്ടും. ഇത്രയും സിമ്പിൾ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന